എല്ലാവർക്കും വിദ്യാസാഗറിന്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. മക്കളെ, അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ യൂണിറ്റിന്റെ പേര് എന്ന് പറയുന്നത് വിശ്വവിദ്യാലയം എന്നാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ മൂന്ന് പാഠഭാഗങ്ങളാണ് ഈ യൂണിറ്റിനകത്ത് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഈ യൂണിറ്റിന്റെ പേരൊന്ന് പരിശോധിക്കാം. എന്താണ് വിശ്വവിദ്യാലയം? വിശ്വം എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? പ്രപഞ്ചം അല്ലെങ്കിൽ പ്രകൃതി എന്നൊക്കെ അർത്ഥം ലഭിക്കും. അതുപോലെ തന്നെ വിദ്യാലയം എന്ന് പറഞ്ഞാൽ എന്താണ്? അറിവ് പകർന്നു തരുന്ന സ്ഥലം അല്ലെങ്കിൽ അറിവ് കിട്ടുന്ന സ്ഥലം അല്ലേ. അപ്പോൾ നമുക്ക് ഈ വിശ്വവിദ്യാലയം എന്ന് പറയുന്ന ഈ യൂണിറ്റിൻ്റെ പേരിലൂടെ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കും? ആ എന്താണ്, നമ്മുടെ പ്രകൃതിയിലെ ഓരോ ജീവജാലങ്ങളും നമുക്ക് അറിവ് പകർന്നു തരുന്നു. അതുപോലെ തന്നെ എന്താണ്, പ്രകൃതി തന്നെയാണ് ഏറ്റവും വലിയ വിദ്യാലയം എന്നും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. എന്താണ് പറഞ്ഞത്? ആ നമ്മുടെ പ്രകൃതി അല്ലെങ്കിൽ പ്രപഞ്ചത്തിലെ ഓരോ വസ്തുക്കളും നമുക്ക് ഓരോരോ അറിവുകൾ പകർന്നു തരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ സാധിക്കും എന്താ, ആ നമ്മുടെ പ്രപഞ്ചമാണ് അല്ലെങ്കിൽ പ്രകൃതി തന്നെയാണ് ഏറ്റവും വലിയ വിദ്യാലയമെന്ന് പറയുന്നത്. മനസ്സിലായോ പറഞ്ഞത്? അപ്പോൾ ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഈ ആശയം ഉൾക്കൊള്ളുന്ന പാഠഭാഗങ്ങൾ തന്നെയാണ് ഈ യൂണിറ്റിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ പാഠഭാഗത്തിൻ്റെ പേര് രവീന്ദ്രനാഥ ടാഗോറിൻ്റെ വൃക്ഷത്തെ സ്നേഹിച്ച ബാലൻ എന്ന് പറയുന്ന പാഠഭാഗമാണ്. അപ്പോൾ അതിനു മുന്നേ നമ്മൾ പറഞ്ഞതുപോലെ ഒരു പ്രവേശക പ്രവർത്തനമുണ്ട്, നമുക്ക് അത് നോക്കാം. നിങ്ങളൊന്ന് നോക്കിക്കേ, എന്താണ് ആ നമ്മുടെ പ്രവേശക പ്രവർത്തനമായിട്ട് നൽകിയിരിക്കുന്നത്? ഒരു ചിത്രമാണ് അല്ലേ. എന്തിൻ്റെ ചിത്രമാണ് എന്ന് നിങ്ങൾക്ക് പറയാനായിട്ട് സാധിക്കുമോ? ഒന്ന് നോക്കിക്കേ. അപ്പോൾ എന്താണ് ആ ചിത്രമെന്ന് നമുക്ക് നോക്കാം അല്ലേ. പ്രശസ്തനായ ഫ്രഞ്ച് എഴുത്തുകാരൻ ജീൻ ഗിയാനോവിൻ്റെ മരങ്ങൾ നട്ട മനുഷ്യൻ എന്ന പുസ്തകത്തിൻ്റെ കവർ പേജാണ് ഇവിടെ നമുക്ക് നൽകിയിരിക്കുന്നത്. അപ്പോൾ എന്താണ് ആ പ്രശസ്തനായ ഫ്രഞ്ച് എഴുത്തുകാരൻ ജീൻ ഗിയാനോവിൻ്റെ മരങ്ങൾ നട്ട മനുഷ്യൻ എന്ന പുസ്തകത്തിൻ്റെ കവർ പേജാണ് എന്ത് ഇവിടെ നമുക്ക് നൽകിയിരിക്കുന്നത്. അപ്പോൾ എന്താണ് നമ്മൾ ആ ചിത്രത്തിൽ കാണുന്നത്? ഒരു മനുഷ്യൻ എന്തോ നടുന്നു അല്ലേ, എന്തോ നട്ടുകൊണ്ടിരിക്കുന്ന ഒരു ചിത്രമാണ് അല്ലേ. അപ്പോൾ എന്താണ് ആ മരങ്ങൾ നട്ട മനുഷ്യൻ എന്ന് പറയുന്ന ആ പുസ്തകത്തിനകത്ത് പറഞ്ഞിട്ടുള്ളത് എന്നുള്ളതിൻ്റെ ചുരുക്കരൂപം നമുക്ക് ഇപ്പോൾ ഒന്ന് കേൾക്കാം. ആൾസ് പർവ്വതത്തിൻ്റെ താഴ്വാരത്തിലെ വരണ്ടുണങ്ങിയ മരുപ്രദേശം ആട്ടിടയനായ എൽസിയാർഡ് ബോഫിയർ എന്ന ഒരു മനുഷ്യൻ സ്വയം വിത്തുനട്ട് കാടാക്കി മാറ്റി. ഇദ്ദേഹത്തെക്കുറിച്ചാണ് ഫ്രഞ്ച് സാഹിത്യകാരനായ ജീൻ ഗിയാനോ അദ്ദേഹത്തിൻ്റെ മരങ്ങൾ നട്ട മനുഷ്യൻ എന്ന് പറയുന്ന പുസ്തകത്തിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്താണ് ഈ പുസ്തകത്തിനകത്ത് പറഞ്ഞിരിക്കുന്നത്? ആൾസ് പർവ്വതത്തിൻ്റെ താഴ്വാരത്തിൽ വരണ്ടുണങ്ങിയ മരുപ്രദേശത്തെ ഒരു ആട്ടിടയനായ എൽസിയാർഡ് ബോഫിയർ എന്ന പേരുള്ള ഒരു ആട്ടിടയൻ എന്ത് ചെയ്തു? അദ്ദേഹം സ്വയം വിത്ത് നട്ട് അല്ലെങ്കിൽ മരങ്ങളൊക്കെ നട്ട് ഒരു വലിയ കാടാക്കി മാറ്റി. ഇതിനെക്കുറിച്ചാണ് എന്ത് നമ്മുടെ എഴുത്തുകാരൻ പറഞ്ഞിരിക്കുന്നത്, ഈ മരങ്ങൾ നട്ട മനുഷ്യൻ എന്ന് പറയുന്ന ഈ പുസ്തകത്തിനകത്ത് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? അപ്പോൾ പ്രവേശക പ്രവർത്തനം എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമ്മളിനി അടുത്തതായിട്ട് നമ്മുടെ പാഠഭാഗമായ വൃക്ഷത്തെ സ്നേഹിച്ച ബാലൻ എന്ന പാഠഭാഗത്തിലേക്ക് കടക്കുകയാണ്. അപ്പോൾ എല്ലാ വിദ്യാർത്ഥികളും പാഠപുസ്തകം നിവർത്തിവെച്ച് കൃത്യമായിട്ട് കേട്ടിരിക്കുക. ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ എഴുത്തുകാരനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാം. നമ്മുടെ പാഠഭാഗം എഴുതിയിരിക്കുന്ന എഴുത്തുകാരൻ്റെ പേര് രവീന്ദ്രനാഥ ടാഗോർ എന്നാണ്. നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടല്ലേ ഈ പേര്, രവീന്ദ്രനാഥ ടാഗോർ എന്നുള്ള പേര് നമ്മൾ കേട്ടിട്ടുള്ള പേരാണ്. അപ്പോൾ നമുക്ക് അദ്ദേഹത്തെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ കേൾക്കാം. കവി, നാടകകൃത്ത്, നോവലിസ്റ്റ്, ചെറുകഥാകൃത്ത്, ഗാനരചയിതാവ്, വിദ്യാഭ്യാസ ചിന്തകൻ, തത്വചിന്തകൻ എന്നിങ്ങനെ പ്രസിദ്ധനായിരുന്നു ആര്? രവീന്ദ്രനാഥ ടാഗോർ. 1913 ഗീതാഞ്ജലി എന്ന കൃതിക്ക് നോബൽ സമ്മാനം ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ദേശീയ ഗാനമായ ജനഗണമന രചിച്ചതും രവീന്ദ്രനാഥ ടാഗോർ ആണ്. ഇനി നമുക്ക് നമ്മുടെ പാഠഭാഗം വായിക്കാം. നമ്മുടെ പാഠഭാഗത്തിന്റെ പേര് വൃക്ഷത്തെ സ്നേഹിച്ച ബാലൻ. ബാലചന്ദ്രൻ എൻ്റെ അനുജന്റെ മകനാണ്. കുട്ടിക്കാലം തുടങ്ങി വൃക്ഷങ്ങളോടും ചെടികളോടുമെല്ലാം അവന് വളരെ വാത്സല്യമായിരുന്നു. തറയിൽ എന്തെങ്കിലും മുളച്ചു വരുന്നത് കണ്ടാൽ വളരെ നേരം അവനത് സൂക്ഷിച്ചു നോക്കിക്കൊണ്ടു നിൽക്കും, ഏതോ ഒരു വലിയ ശാസ്ത്രതത്വം കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നതുപോലെ. ഒരു ദിവസം കാലത്ത് ഞാൻ പത്രം വായിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഏതോ ഒരു പ്രധാന വാർത്തയിൽ എൻ്റെ മനസ്സ് ഏകാഗ്രമായി നിൽക്കുകയാണ്. ബാലചന്ദ്രൻ ഓടി വന്ന് കൈക്കു പിടിച്ച് എന്നെ തോട്ടത്തിലേക്ക് കൊണ്ടുപോയി. അവിടെ ഒരു ചെറിയ വൃക്ഷം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് എന്നോട് ചോദിച്ചു, വല്യച്ച, ആ മരത്തിൻ്റെ പേരെന്താണ്? ഞാൻ നോക്കിയപ്പോൾ കാണുന്നത് ചെറിയ ഒരു ഇലവു മരം തോട്ടത്തിലെ നടപ്പാതയുടെ നടുവിലായി വളർന്നു വരുന്നതാണ്. ബാലചന്ദ്രൻ തെറ്റിദ്ധരിച്ചാണ് എന്നെ അങ്ങോട്ട് വിളിച്ചു കൊണ്ടുപോയതെന്ന് ആദ്യം ഞാൻ സംശയിച്ചു. അതു ശരിയല്ല.
ആ ചെറിയ മരം മുളച്ചു വന്ന കാലം മുതൽ അവൻ അതിൽ ശ്രദ്ധിക്കുകയായിരുന്നു. കുട്ടികൾ സംസാരിച്ചു തുടങ്ങുമ്പോൾ അമ്മമാർക്കുണ്ടാകുന്ന സന്തോഷമാണ് അതിൽ ഇലകൾ വന്നപ്പോൾ അവനുണ്ടായത്. പിറ്റേ ദിവസം മുതൽ കാലത്തും വൈകുന്നേരവും അവൻ തന്നെ പോയി അതിനു വെള്ളമൊഴിക്കും. എത്രത്തോളം വളരുന്നുവെന്ന് ദിവസവും പോയി നോക്കും. ഇലോ വൃക്ഷം വളരെ വേഗത്തിൽ വളർന്നു പൊങ്ങുന്നു. എന്നിട്ടും ബാലചന്ദ്രന്റെ ആഗ്രഹത്തിനനുസരിച്ച് അതിന് വളരാൻ കഴിയുന്നില്ല. കുറേശ്ശെ ഇലകളും കൊമ്പുകളും വന്ന് രണ്ടു മൂന്നടി പൊക്കം വച്ചപ്പോൾ അവന്റെ അത്ഭുതം പറഞ്ഞറിയിക്കാൻ പ്രയാസം. അല്പം അകന്നു നിന്ന് നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് കൂടെ കൂടെ അവൻ പറയും, ഹ, എന്തു ഭംഗിയുള്ള മരം. കുട്ടിയുടെ ബുദ്ധി വികസിക്കുന്നത് കണ്ട് അമ്മ ആശ്ചര്യപ്പെടുന്നത് പോലെ ഇലവു മരം കണ്ടിട്ട് ഞാനും അത്ഭുതപ്പെട്ടു നിൽക്കുകയാണെന്നാണ് അവൻ വിചാരിച്ചത്. ഞാൻ പറഞ്ഞു, അത് ശരി, അത് വെട്ടിക്കളയാൻ തോട്ടക്കാരനെ ഏർപ്പാട് ചെയ്യാം. ബാലചന്ദ്രൻ ഞെട്ടിപ്പോയി. അവൻ സങ്കടപ്പെട്ടു പറഞ്ഞു, എന്തു കഷ്ടമാണ് വല്യച്ഛ. ആ മരം വെട്ടിക്കളയരുതെന്ന് ഞാൻ കാലു പിടിച്ച് അപേക്ഷിക്കുകയാണ്. കുഞ്ഞേ, നീ പറയുന്നത് ശരിയല്ല. ഒന്നാമത് വഴിയുടെ നടുക്കാണ് ആ മരം നിൽക്കുന്നത്. വളർന്നു വലുതായാൽ അതിന്റെ കായകൾ പൊട്ടിത്തെറിച്ച് പഞ്ഞി നാലു ചുറ്റും പറന്നു നടക്കും. അതെല്ലാവർക്കും ശല്യമായിത്തീരും. എന്റെ അടുത്ത് കാര്യം പറ്റുന്നില്ല എന്ന് കണ്ടപ്പോൾ അവൻ വല്യമ്മയുടെ അടുത്തേക്ക് ഓടിപ്പോയി. വല്യമ്മയ്ക്ക് മക്കളില്ല, അവന് അമ്മയുമില്ല. അതുകൊണ്ട് വല്യമ്മയുടെ മകനായിട്ടാണ് അവൻ ഇവിടെ വളരുന്നത്. അവരുടെ മടിയിൽ കയറി കഴുത്തിൽ കെട്ടിപ്പിടിച്ചിരുന്നു കൊണ്ട് അവൻ പറഞ്ഞു, വല്യമ്മേ, വല്യച്ഛനോട് പറയണം ആ ഇലവു മരം വെട്ടിക്കളയരുതെന്ന്. പണി ഏതായാലും പറ്റി. വല്യമ്മ വല്യച്ഛനെ വിളിച്ച് ആജ്ഞാപിച്ചു, ഹേ കേട്ടോ, ആ ഇലവു മരം വെട്ടിക്കളയരുത്, അതവിടെ നിൽക്കട്ടെ. മരം വെട്ടിയില്ല, അതവിടെ തന്നെ കുറെ നാൾ കൂടി നിന്നു. ബാലചന്ദ്രൻ കാണിച്ചു തന്നില്ലെങ്കിൽ ഒരു പക്ഷേ ഞാനത് ശ്രദ്ധിക്കുകയില്ലായിരുന്നു. അനുജന്റെ ഭാര്യ മരിക്കുമ്പോൾ ബാലചന്ദ്രൻ കൈക്കുഞ്ഞായിരുന്നു. അവൾ മരിച്ചതോടുകൂടി ദുഃഖം സഹിക്കാനാവാതെ അനുജൻ സ്ഥലം വിട്ടു പോവാൻ തീർച്ചപ്പെടുത്തി. എഞ്ചിനീയറിംഗ് പഠിക്കാൻ ഇംഗ്ലണ്ടിലേക്കാണ് പോയത്. അന്നു മുതൽ അവന്റെ കുട്ടി എന്റെ വീട്ടിൽ വന്ന് വല്യമ്മയുടെ മടിയിൽ സ്ഥാനം പിടിച്ചു. 10 കൊല്ലം കഴിഞ്ഞ് അനുജൻ മടങ്ങി വന്നു. ബാലചന്ദ്രനെയും ഇംഗ്ലണ്ടിലേക്ക് അയക്കണമെന്ന് അവൻ തീർച്ചപ്പെടുത്തി. അതിന്റെ പ്രാരംഭമായി പരിശീലനത്തിനു വേണ്ടി കുറെ നാൾ അവനെ സിംലയിൽ താമസിപ്പിക്കണം. അത് കഴിഞ്ഞ് ലണ്ടനിലേക്ക് കപ്പൽ കയറും. വല്യമ്മയുടെ അടുത്തു നിന്ന് വിമ്മി വിമ്മി കരഞ്ഞുകൊണ്ടാണ് ബാലചന്ദ്രൻ അവന്റെ അച്ഛനോടുകൂടി സിംലയ്ക്ക് പോയത്. അവന്റെ വേർപാടോടെ ഞങ്ങളുടെ വീട് ഉറങ്ങിപ്പോയി. ഇലവു മരം വീണ്ടും വളർന്നു വലുതായി. അതിന്റെ കായകൾ വിളഞ്ഞു പൊട്ടി നാലു ചുറ്റും പഞ്ഞു പറന്നു. എല്ലാവർക്കും അതൊരു ഉപദ്രവമായി തീർന്നു. പോകുന്നവരും വരുന്നവരുമെല്ലാം ഇതെന്തിനിങ്ങനെ നിർത്തിയിരിക്കുന്നു എന്ന് എന്നോട് ചോദിക്കും. ഉപദ്രവം സഹിക്കാൻ വയ്യാതായപ്പോൾ അത് വെട്ടിമുറിച്ചു കളയാൻ ഞാൻ ഏർപ്പാട് ചെയ്തു. കുറേ ദിവസം കഴിഞ്ഞ് സിംലയിൽ നിന്ന് ബാലചന്ദ്രന്റെ ഒരു കത്ത് അവന്റെ വല്യമ്മയ്ക്ക് കിട്ടി. സ്വന്തം കൈപ്പടയിലാണ് കത്ത് എഴുതിയിരിക്കുന്നത്. എനിക്ക് ഇലവു മരത്തിന്റെ ഒരു ഫോട്ടോ എടുത്ത് അയച്ചു തരണം. ഇതാണ് കത്തിലെ ഉള്ളടക്കം. ബിലാത്തിക്ക് പോകുന്നതിന് മുമ്പായി വല്യമ്മയുടെ അടുത്ത് വന്ന് യാത്ര ചോദിക്കണമെന്ന് അവന് ആഗ്രഹമുണ്ടായിരുന്നു. ബിലാത്തിക്ക് പോകുന്നതിന് മുമ്പായി, അതായത് ഇംഗ്ലണ്ടിലേക്ക്. ബിലാത്തി എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് ഇംഗ്ലണ്ട് എന്ന് പറയുന്ന സ്ഥലത്തെയാണ്. അതായത് ഇംഗ്ലണ്ടിലേക്ക് പോകുന്നതിന് മുമ്പായി വല്യമ്മയുടെ അടുത്ത് വന്ന് യാത്ര ചോദിക്കണമെന്ന് അവന് ആഗ്രഹമുണ്ടായിരുന്നു. ഇലവും മരവും ഒന്നും കാണണം, രണ്ടും സാധിച്ചില്ല. അതുകൊണ്ടാണ് തന്റെ കൂട്ടുകാരന്റെ ഫോട്ടോ എടുത്തയക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതുകൂടി ബിലാത്തിക്ക് കൊണ്ടുപോകണം, അതും കൂടി ഇംഗ്ലണ്ടിലേക്ക് കൊണ്ടുപോകണം. അവൾ എന്നെ വിളിച്ചു പറഞ്ഞു, ഹാ കേട്ടോ, ഒരു ഫോട്ടോഗ്രാഫറെ വിളിച്ചു കൊണ്ടുവരണം, ഇപ്പോൾ തന്നെ വേണം. ഞാൻ ചോദിച്ചു, എന്തിന്? ബാലചന്ദ്രന്റെ കത്ത് വായിച്ചു നോക്കുന്നതിന് വേണ്ടി അവൾ എന്റെ കൈവശം തന്നു. കത്ത് വായിച്ച ശേഷം ഞാൻ പറഞ്ഞു, ഓ, ആ ഇലവു മരം മുറിച്ചു കളഞ്ഞിട്ട് ദിവസങ്ങൾ എത്രയോ കഴിഞ്ഞു. അവന്റെ വല്യമ്മ 2 ദിവസം ആഹാരം കഴിച്ചില്ല. കുറേ ദിവസത്തേക്ക് എന്നോടൊന്നും മിണ്ടിയതുമില്ല. ബാലചന്ദ്രനെ അവന്റെ അച്ഛൻ കയ്യിൽ എടുത്തുകൊണ്ടുവന്ന ദിവസവും തന്റെ അടുത്തു നിന്ന് അവനെ അപഹരിച്ചു കൊണ്ടുപോയ ദിവസവും അവൾ ഓർത്തിട്ടുണ്ടാവാം. അന്ന് അവൾക്കൊന്നും പറയാൻ കഴിഞ്ഞില്ല. ഇപ്പോൾ ഇതാ വല്യച്ഛൻ അവന് ഏറ്റവും ഇഷ്ടപ്പെട്ട മരവും മുറിച്ചു കളഞ്ഞിരിക്കുന്നു. ജീവിതം മുഴുവൻ അവൾക്ക് മറക്കാൻ കഴിയാത്ത സംഭവങ്ങളാണിവ. അവളുടെ ജീവിതത്തിന്റെ ലക്ഷ്യം തകർന്നു പോയിരിക്കുന്നു. പാഠഭാഗം വായിച്ചത് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് ഈ പാഠഭാഗത്തിന്റെ ആശയം എന്താണ് എന്നുള്ളത് നോക്കാം. പ്രധാന കഥാപാത്രങ്ങളാണ് ബാലചന്ദ്രൻ, വല്യച്ഛൻ, വല്യമ്മ, അതുപോലെ തന്നെ ഇലവുമര. കൈക്കുഞ്ഞായിരുന്ന സമയത്ത് തന്നെ അമ്മയെ നഷ്ടപ്പെട്ട ബാലചന്ദ്രനെ വളർത്തിയത് വല്യമ്മയായിരുന്നു. അവന്റെ അച്ഛൻ ഇംഗ്ലണ്ടിലാണ്. വല്യമ്മയ്ക്കും വല്യച്ഛനും മക്കളില്ലായിരുന്നു. ബാലചന്ദ്രനെ അവർ അവരുടെ സ്വന്തം മകനെ പോലെയായിരുന്നു വളർത്തിയിരുന്നത്. കുട്ടിക്കാലം മുതൽക്കേ അവന് വൃക്ഷങ്ങളോട് വലിയ സ്നേഹമായിരുന്നു. ഒരു ദിവസം തോട്ടത്തിലെ നടപ്പാതയുടെ നടുവിലായി ഒരു വൃക്ഷത്തൈ നിൽക്കുന്നത് അവന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഏതു മരമാണ് എന്നറിയില്ലെങ്കിലും അവൻ കാലത്തും വൈകിട്ടും അതിന് വെള്ളമൊഴിക്കുമായിരുന്നു. അത് വളർന്ന് 3 അടി പൊക്കമായി.
അതിൻ്റെ വളർച്ചയിൽ അവന് അഭിമാനവും സന്തോഷവും ഉണ്ടായി. അവൻ വളർത്തിക്കൊണ്ടുവന്ന ആ മരത്തെ കാണിക്കുന്നതിന് വേണ്ടി വല്യച്ഛനെ വിളിച്ചുകൊണ്ട് വന്നപ്പോൾ വല്യച്ഛനിൽ നിന്നും അവന് ഞെട്ടിക്കുന്ന വാർത്തയാണ് കേൾക്കാനായിട്ട് കഴിഞ്ഞത്. അതൊരു ഇലവുമരമാണെന്നും വലുതാകുമ്പോൾ അതിൻ്റെ കായ പൊട്ടിത്തെറിച്ചുണ്ടാകുന്ന പഞ്ഞി എല്ലാവർക്കും ശല്യമാകുമെന്നും അതിനാൽ നാളെ തന്നെ അത് മുറിച്ചു മാറ്റുമെന്നും വല്യച്ഛൻ പറയുന്നു. ഇത് കേട്ട് ബാലചന്ദ്രൻ അവൻ്റെ വിഷമം വല്യമ്മയോട് പറയുന്നു. അവർ ആ ഉദ്യമത്തിൽ നിന്നും വല്യച്ഛനെ പിന്തിരിപ്പിക്കുന്നു. 10 കൊല്ലത്തിനു ശേഷം മടങ്ങിയെത്തിയ ബാലചന്ദ്രന്റെ അച്ഛൻ തിരികെ പോകുമ്പോൾ ബാലചന്ദ്രനെയും കൂടെ കൂട്ടാൻ തീരുമാനിക്കുന്നു. ഈ വാർത്ത ബാലചന്ദ്രനും വല്യമ്മയ്ക്കും സഹിക്കാവുന്നതിനും അപ്പുറമായിരുന്നു. അച്ഛനൊപ്പം സിംലയിൽ പോയ ബാലചന്ദ്രൻ വല്യമ്മയ്ക്ക് ഒരു കത്ത് അയക്കുന്നു. വല്യമ്മയുടെയും വല്യച്ഛന്റെയും സുഖവിവരങ്ങൾ അന്വേഷിക്കുന്നതിനോടൊപ്പം അവൻ വളർത്തിയ ഇലവ് മരത്തിന്റെ ഫോട്ടോ കൂടി എടുത്ത് അയക്കാൻ ആവശ്യപ്പെടുന്നു. വല്യമ്മ വല്യച്ഛൻ ആ കത്ത് കൈമാറി. അത് വായിച്ച് വല്യച്ഛൻ മരം മുറിച്ചു എന്ന് പറയുന്നു. ഈ വാർത്ത അറിഞ്ഞ വല്യമ്മ 2 ദിവസം ഭക്ഷണം പോലും കഴിക്കുന്നില്ല. കുറേ ദിവസം വല്യച്ഛനോടൊന്നും മിണ്ടിയതുമില്ല. വലിയമ്മയുടെ ജീവിതത്തിൽ മറക്കാനാകാത്ത 2 സംഭവങ്ങളെ അന്നുവരെ ഉണ്ടായിരുന്നുള്ളൂ. ബാലചന്ദ്രനെ നോക്കാൻ ലഭിച്ച ദിവസവും അവനെ അവൻ്റെ അച്ഛൻ സിംലയിലേക്ക് കൊണ്ടുപോയ ആ ദിവസവും. അതിനൊപ്പം മറ്റൊരു സംഭവം കൂടി വല്യമ്മയുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. അവരുടെ ജീവിതത്തിന് അർത്ഥമില്ലാതായി എന്നൊരു തോന്നൽ വല്യമ്മയ്ക്ക് ഉണ്ടാകുന്നു. ഈ കഥയിൽ ബാലചന്ദ്രന് ഇലവ് മരത്തോടുള്ള സ്നേഹവും വല്യമ്മയ്ക്ക് ബാലചന്ദ്രനോടുള്ള സ്നേഹവും വളരെ ഭംഗിയായി എഴുത്തുകാരൻ വരച്ചു കാട്ടിയിരിക്കുന്നു. അപ്പോൾ നമുക്ക് ഈ കഥയിൽ നിന്നും ആ ലഭിക്കുന്ന ഒരു ആശയം ആണിപ്പോൾ ഇവിടെ കേട്ടത്. ആ ഈ കഥയിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? ആ ബാലചന്ദ്രന് ഇലവ് മരത്തോടുള്ള സ്നേഹവും അതുപോലെ തന്നെ എന്താണ് ആ വല്യമ്മയ്ക്ക് ആ ബാലചന്ദ്രനോടുള്ള സ്നേഹവും വളരെ ഭംഗിയായിട്ട് എഴുത്തുകാരൻ ഈ കഥയിലൂടെ പറഞ്ഞു തരുന്നു. അപ്പോൾ എല്ലാ വിദ്യാർത്ഥികളും പാഠഭാഗം വളരെ വ്യക്തമായി വായിച്ചു നോക്കുക, വായിച്ച് ആവർത്തിച്ച് ആവർത്തിച്ച് പാഠപുസ്തകം വായിക്കുക, വായിച്ച് മനസ്സിലാക്കുക. ഇനി അടുത്ത പാഠഭാഗവുമായി വരുന്നതുവരെ നന്ദി.